മിലിറ്ററി യൂണിഫോമും ഹെവി ബൂട്ട്സും ചുണ്ടിലെറിയുന്ന സിഗാറും ചേർന്ന ചെഗ്വേര എന്ന വിപ്ലവ നക്ഷത്രത്തിന്റെ രൂപം തലമുറകൾ തീക്ഷ്ണ യൗവനത്തിന്റെ പ്രതീകമായി നെഞ്ചേറ്റിയതാണ്. കേരളത്തിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളുടെ പോസ്റ്ററുകളിൽ നീളൻ മുടി പറത്തി അനന്തതയിലേക്ക് ഉറ്റുനോക്കുന്ന ചേയുടെ ചിത്രം സ്ഥിരം സാന്നിധ്യമായി. ചേയുടെ പോരാട്ട കഥകളിൽ ആകൃഷ്ടരായി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന യുവാക്കളും ഏറെയാണ്. വിപ്ലവ ചൂടിൽ ജ്വലിക്കുന്ന ഒരു അഗ്നി നക്ഷത്രമെന്ന എല്ലാവർക്കും അറിയുന്ന ചേയ്ക്കപ്പുറത്ത് ഒരു സന്യാസിയുടെ ശാന്തതയോടെ സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും ഇന്ത്യയെയും കുറിച്ച് തന്റെ ചിന്തകൾ പങ്കുവെക്കുന്ന ചേയുടെ അത്ര പോപ്പുലർ അല്ലാത്ത ഒരു മുഖം സുന്ദരമായി വെളിപ്പെട്ടത് ഒരു അസാധാരണ അഭിമുഖത്തിലൂടെയാണ്. 1959 ഇന്ത്യ സന്ദർശന വേളയിൽ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി മലയാളിയായ കെ പി ഭാനുമതി ചേയോട് രസകരമായ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ ശാന്തനായി വളരെ ആലോചിച്ച് ചേ നൽകിയ ഉത്തരങ്ങൾ പലതും കൗതുകമുണർത്തുന്നവയാണ്. ചേ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന കെ പി ഭാനുമതിയുടെ ചോദ്യത്തിന് ചേ നൽകിയ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. താൻ സ്വയം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും താൻ ഒരു കാത്തലിക് ആയാണ് ജനിച്ചതെന്നുമായിരുന്നു ചേയുടെ മറുപടി. സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കുന്ന ഒരു സോഷ്യലിസ്റ്റാണ് ഞാൻ. ലാറ്റിൻ അമേരിക്കയിലെ ചെറുപ്പകാലത്ത് തന്നെ പട്ടിണി, ദാരിദ്ര്യം, രോഗങ്ങൾ, തൊഴിലില്ലായ്മ എന്നിവ കണ്ടിട്ടുണ്ട്. ക്യൂബയിലും വിയറ്റ്നാമിലും ആഫ്രിക്കയിലും ഇതിന്റെ ഭീതി തൊട്ടറിഞ്ഞു. ചേയിലെ വിപ്ലവകാരി സ്വയം അടയാളപ്പെടുത്തിയത് സമത്വത്തിനായി ദാഹിക്കുന്ന ഒരുവനെന്ന നിലയിലായിരുന്നു. ബഹുമുഖ പ്രതിഭയായിരുന്നെങ്കിലും വളരെ അന്തർമുഖനായ ചെഗ്വേര വളരെ ശാന്തനായി ഒരു ജ്യോതിഷിയുടെ ഭാവത്തിൽ സംസാരിക്കുന്നത് കാണുന്നത് വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നുവെന്ന് ഭാനുമതി ഓർത്തെടുക്കുന്നു. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആരംഭിക്കുന്നത് ജനങ്ങളുടെ പട്ടിണിയിൽ നിന്നാണെന്ന് ചേ പറയുന്നു. മാർക്സും ലെനിനും വിഭാവനം ചെയ്ത സിദ്ധാന്തങ്ങളിൽ ഈ പോരാട്ടങ്ങൾക്കായി നിരവധി പാഠങ്ങളുണ്ട്. പ്രായോഗിക വിപ്ലവകാരി തന്റെ സ്വന്തം പോരാട്ടം ആരംഭിക്കുന്നത് മാർക്സ് മുൻകൂട്ടി കണ്ട ആശയങ്ങൾ നിറവേറ്റിക്കൊണ്ടാണെന്ന് ചേ പറയുന്നു. ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഗാന്ധി ദർശനങ്ങൾക്കുള്ള പങ്കുമായാണ് ചേ വിപ്ലവകാരികൾ മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ ചെലുത്തുന്ന സ്വാധീനം സാമ്യപ്പെടുത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ചേക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. ഗാന്ധിയെയും നെഹ്റുവിനെയും ചേ ഒരുപോലെ ബഹുമാനിച്ചിരുന്നുവെന്ന് കെ പി ഭാനുമതി ഓർമ്മിക്കുന്നു. ഗാന്ധിയുടെ ആശയങ്ങൾ ഉണ്ടാക്കിയ ദാർശനിക അടിത്തറ ഇന്ത്യക്കുണ്ടെന്നും അത്തരമൊന്നും ലാറ്റിൻ അമേരിക്കയിൽ ഇല്ലെന്നും അഭിമുഖത്തിനിടെ ചേ ചൂണ്ടിക്കാട്ടി. ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളോട് ചെഗ്വേരയ്ക്ക് വലിയ ബഹുമാനമാണ് ഉണ്ടായിരുന്നത്. യുദ്ധമെന്ന വാക്ക് ഇന്ത്യക്കാരുടെ ആത്മാവിൽ നിന്ന് വളരെ അകലെയാണ്. സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പിരിമുറുക്കമുള്ള നിമിഷങ്ങളിൽ പോലും അവർ ഹിംസയെക്കുറിച്ച് ചിന്തിച്ചില്ല. അഹിംസയിലും സമാധാനത്തിലും അടിയുറച്ച പോരാട്ടത്തിലൂടെ ഇംഗ്ലീഷ് കൊളോണിയലിസത്തെ മുട്ടുകുത്തിക്കാനായെന്ന് ചെ ഇന്ത്യക്കാരെക്കുറിച്ച് അഭിമാനത്തോടെ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യയും ക്യൂബയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടണമെന്ന് വളരെ ശക്തമായ ആഗ്രഹം ചെഗ്വേര പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ സന്ദർശന വേളയിൽ ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും വീഥികളിലൂടെ യാത്ര ചെയ്ത് ചെ ഇന്ത്യക്കാരുടെ വിപ്ലവ സ്വപ്നങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. തന്റെ മരണവേളയിൽ പോലും വിപ്ലവത്തിന്റെ അമരത്വത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച വിശപ്പില്ലാത്ത സമത്വ സുന്ദരമായ ലോകത്തെ മാത്രം സ്വപ്നം കണ്ട ചെ വിപ്ലവകാരിക്ക് മരണമില്ലെന്ന് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.